കോവിഡിൽ വിറങ്ങലിച്ചു പോയ മലയാളക്കരയെ തണുപ്പിക്കാൻ കാലവർഷം തിമിർത്തു പെയ്യുമെന്ന റിപ്പോർട്ടുകൾ മഴ തകർത്തു പെയ്യും നദികൾ നിറഞ്ഞു കവിയും കഴിഞ്ഞ തവണത്തെ കാലവർഷം ആവർത്തിക്കും കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വലിയൊരു പ്രാർത്ഥനയിലാണ് ഒരു പ്രളയം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന കാരണം ഈ കോവിഡിന് ശേഷം ഒരു പ്രളയം കൂടി അതിജീവിക്കാൻ മലയാളക്കരയ്ക്ക് മലയാളിക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം കൊവിഡിൽ ആകെ വിറങ്ങലിച്ചുപോയ കേരളത്തിൻ്റെ മണ്ണും മനസ്സും കുളിർപ്പിക്കാൻ ഇക്കുറി കാലവർഷം തകർത്ത് പെയ്യുമെന്ന് സൂചന രണ്ട് മാസത്തോളം നീളുന്ന ലോക്ക്ഡൗണിൽ കൊറോണ വൈറസിനെ പേടിച്ച് മനുഷ്യരെല്ലാം അകത്തിരുന്നപ്പോൾ ശാന്തതയിലാണ്ടുപോയ പ്രകൃതി ഒന്ന് സ്വയം നിശ്വസിച്ച് കേരളമെല്ലാം ഒന്ന് കഴുകി വിടിപ്പിക്കാൻ തരത്തിൽ അത്യുഗ്രൻ മഴ പെയ്യ്ക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം പ്രളയത്തോളം വരുന്ന തരത്തിൽ മഴയുടെ സ്വഭാവം മാറില്ലെന്ന പ്രവചനമുണ്ടെങ്കിലും ഡാമുകൾ നിറഞ്ഞേക്കും നദികൾ കരകവിഞ്ഞൊഴുകും കഴിഞ്ഞ രണ്ട് വർഷവും പ്രതീക്ഷകൾ തെറ്റിച്ച് തിമിർത്ത് പെയ്ത കാലവർഷം ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ തോതിലോ ഒരുപക്ഷേ അതിലേറെയോ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ഇക്കുറി വേനൽമഴ പകുതി പോലും ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ സംസ്ഥാനത്തെ താപനില കഴിഞ്ഞ ഒന്നര മാസത്തിലേറെയായി വളരെ ഉയർന്ന നിലയിലാണുള്ളത് മുപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് താഴെ പകൽ സമയത്തെ താപനിലയും ഇരുപത്തിയാറ് ഡിഗ്രിക്ക് താഴെ രാത്രി താപനിലയും പോയിട്ടില്ല ഇതുമൂലം വായുവിന് ചൂടുപിടിക്കാനും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഇവിടെ വീശിയടിക്കാനും ഇടയാക്കും ഇത് നല്ല മഴ ലഭിക്കാനുള്ള അനുകൂല ഘടകമാണ് കാലവർഷത്തിനെന്ത് കോവിഡ് അല്ലേ വെറുതെ പറഞ്ഞതല്ല കോവിഡ് പോയാലും ഇല്ലെങ്കിലും സ്കൂളുകൾ തുറന്നാലുമില്ലെങ്കിലും കാലവർഷം കൃത്യം ജൂൺ ഒന്നിന് തന്നെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മധ്യപൂർവ്വ ശാന്ത സമുദ്രനിരപ്പിലെ ഊഷ്മാവാണ് കേരളത്തിലെ മഴയുടെ തോത് നിർണയിക്കുന്ന പ്രധാന ഘടകം ഈ പ്രദേശത്തിപ്പോൾ കടുത്ത തണുപ്പാണ് അതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾക്ക് മേഘങ്ങൾക്ക് കട്ടികൂടും ആ മേഘങ്ങൾ ഒഴുകിയെത്തുമ്പോൾ പശ്ചിമഘട്ടം കടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല അതിനാൽ തന്നെ പശ്ചിമഘട്ടത്തിൽ തട്ടി വലിയ തോതിൽ മഴയായി സംസ്ഥാനത്ത് പെയ്തിറങ്ങാനാണ് സാധ്യത മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് സാധാരണ വേനൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിടത്ത് ഇക്കൊല്ലം നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ വേനൽമഴ മാത്രമാണ് ലഭിച്ചത് ഇരുന്നൂറ്റി പത്ത് ദശാംശം ഒന്ന് മില്ലിമീറ്ററിൻ്റെ കുറവ് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് സാധാരണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്ത് ലഭിക്കുക ശരാശരി രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് കാലവർഷത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയസമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തുടർ പ്രളയത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ മഴയാണ് ഇക്കൊല്ലം പ്രതീക്ഷിക്കുന്നതാകട്ടെ രണ്ടായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ മഴയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് ഇതുവരെയുള്ള റെക്കോർഡ് ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിലെ താപവ്യതിയാനം മൂലം നീങ്ങുന്ന വായു ഭൂമദ്ധ്യരേഖയിലെത്തുമ്പോൾ വടക്കു കിഴക്കോട്ട് തിരിഞ്ഞ് തെക്കു പടിഞ്ഞാറൻ ദിശയിൽ വൻ കാറ്റായി വീശുമ്പോഴുണ്ടാകുന്ന മഴയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇത് രണ്ടായി തിരിഞ്ഞ് ഒന്ന് പശ്ചിമഘട്ടത്തിലേക്കും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും നീങ്ങും ജൂൺ മുതൽ ഒക്ടോബർ വരെ കാണുന്ന ഈ പ്രതിഭാസമാണ് ാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷമായി അറിയപ്പെടുന്നത് എന്തായാലും കോവിഡിന് ശേഷം കാലവർഷം തിമിർക്കുമെന്നത് ചെറിയ തോതിൽ ആശങ്കകൾ കൂടി ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രവചനങ്ങൾ എല്ലാം തെറ്റിച്ച് ഒരു പ്രളയം കൂടിയെങ്ങാനും ഉണ്ടായാൽ ഓർക്കാൻ കൂടി വയ്യ അത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്